നമസ്കാരം. ഓണക്കാലമാണ്. ഓണക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓണം എന്ന് പറയുമ്പോൾ തന്നെ അത്തപ്പൂക്കളവും പിന്നെ ഓണസദ്യയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വന്ന് കയറുക. പ്രത്യേകിച്ച് ഓണസദ്യ, കാരണം ഇതുപോലെ മനുഷ്യന്മാർ ഭക്ഷണം കഴിക്കുന്നൊരു സമയം, ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നൊരു സമയം വേറെ ഉണ്ടാവില്ല. എല്ലാ വീടുകളിലും സദ്യവട്ടങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ്. ഈ സമയത്ത് ഏറ്റവും പറ്റിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏറ്റവും പറ്റിയൊരു സ്ഥലം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക്, ഭക്ഷണം ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക്, പാചകം ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇത് പിന്തുടരുന്ന മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഷെഫ് സുരേഷ് പിള്ള. പിള്ള ചേട്ടൻ കുടുംബവും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും സകുടുംബം ആദ്യമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഏതായാലും അങ്ങനെ ഒരു ഭാഗ്യവും ന്യൂസ് 18 പ്രേക്ഷകർക്കും ഉണ്ടാവുകയാണ്. ഏതായാലും എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. നാട്ടിൽ ഈ ഒരു 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 ഇന്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ എത്രത്തോണമാണ്? ഇത് മൂന്നാമത്തോണമാണ്. എല്ലാ ഒരു ആദ്യത്തോണം നമ്മുടെ പ്രളയം ആയി, കഴിഞ്ഞ വർഷം അത് കോവിഡാണ്, ഈ വർഷം കോവിഡിൻ്റെ അങ്ങേയറ്റത്തെയാണ്. അപ്പം മൂന്ന് വർഷത്തോണവും ഒരു നമ്മൾ ഉദ്ദേശിക്കും. കാരണം നാട്ടിൽ ഞങ്ങൾ ലണ്ടനിലായിരുന്നു കുറേ വർഷം, 15 വർഷം. അവിടെ ഓണമൊക്കെ ആഘോഷിക്കുമെങ്കിലും നാട്ടിൽ അടിപൊളിയായിട്ടൊക്കെ ഓണം ആഘോഷിക്കാൻ ശരിക്കും വേണ്ടിയിട്ടായിരുന്നു. ഓണമാണല്ലോ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, എത്രയൊക്കെ ആയാലും എല്ലാവരെയും കാണാൻ പറ്റുക, കുടുംബങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക, എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു സമയമാണ്. നമ്മൾ ഈ നാട്ടിലെ നൊസ്റ്റാൾജിയ ഓണമൊക്കെ പറഞ്ഞ് പിള്ളേരുടെ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഓണം പ്രളയത്തിൻ്റെ ആ ഒരു സമയത്ത് ഒരു നമ്മൾ വലിയ രീതിയിൽ മനുഷ്യരെ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും ദുരിതം അനുഭവിക്കുന്നു. നമ്മൾ അന്ന് പരസ്പരം സഹായിക്കുന്ന ഒരു വെള്ളത്തിന് തിരക്കിലൊക്കെ ആയിരുന്നല്ലോ എല്ലാവരും. കഴിഞ്ഞ വർഷം ഇതേപോലെ കോവിഡിന്റെ ആദ്യം നിയന്ത്രണം, ഈ വർഷം ഒരു അല്പം ആശ്വാസം ഉണ്ട്. കാരണം വീടുകളിലെങ്കിലും നമുക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ഈ ഇവിടെ നിന്ന് വന്ന് ഈ അവിടെ ആയിരുന്നപ്പോ അത്യാവശ്യം വീട്ടിൽ കിട്ടുന്ന ഒരാളായിരുന്നു, ഇവിടെ വന്നപ്പോ തിരക്കാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഈ ഒരു തിരക്ക് പ്രതീക്ഷിച്ചിരുന്നോ? ഇവിടെ മലയാളികളുള്ള സ്ഥലത്തെ എല്ലാ അടുക്കളയിൽ ഇപ്പൊ പുള്ളിയുടെ കഥാപാത്രമാണ്. ഇവിടുത്തെ അടുക്കളയിൽ എങ്ങനെയാണ്? പുള്ളി തന്നെയാണ് ഇവിടുത്തെ കഥാപാത്രം. അല്ല, ഇവിടെ ആവശ്യത്തിനൊക്കെ കുക്ക് ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് തരികയൊക്കെ ചെയ്യും. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണ്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോ മുട്ട റോസ്റ്റ്. അതെനിക്കറിയാം, അതെനിക്കറിയാം. അത് വീഡിയോ കാണുമ്പോൾ അറിയാം അതെന്താണ്. അത് ഈ പ്രത്യേകിച്ച് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന കാണുമ്പോൾ ഞാൻ പറയും ഇത് സ്ഥിരമായിരുന്നു. കാരണം ചായക്കടയിൽ കിട്ടുന്ന ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള അധികം മസാല ഒന്നും ഇല്ല, മാത്രം വഴറ്റിട്ട് അതിനകത്ത് മുട്ട പുഴുകി അധികം വേവിച്ച് മുട്ട വെന്തുടയാത്ത പരുവത്തിൽ നല്ല അപ്പമായിട്ട് കഴിക്കും, ഭയങ്കര. പിന്നെ അതിന്റെ കൂടെ ഒരു അടിച്ച ചായ ഉണ്ട്. ശരിക്കും വീട്ടിലെത്തി ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഫുള്ള് അവർക്ക് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പൊ നല്ല രുചികരമായിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കും, കറികളൊക്കെ, നാടൻ ഭക്ഷണങ്ങളൊക്കെ. അപ്പോൾ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറി കൈയെടുത്താറുള്ളൂ, അല്ലെങ്കിൽ അടുക്കളയിലുള്ള സകല കാര്യങ്ങളും ചെയ്യുന്നതാണ്. ഈ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യം പറഞ്ഞു, ഈ അങ്ങനെ എന്തെങ്കിലും ഒരു നിർബന്ധം ഉണ്ടോ അങ്ങനെ ഭക്ഷണം ആയിരുന്നില്ലാതെ? ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. എല്ലാം ഭക്ഷണം ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അത് വേണ്ട അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള. അവിടെ ആയിരുന്ന സമയത്തും അവിടുത്തെ അടുക്കളയിൽ നമ്മൾ ഇവിടുത്തെ ഏർപ്പാടുകളൊക്കെ തന്നെയായിരുന്നു, പക്ഷെ ഇവിടെ കിട്ടുന്ന എല്ലാ പച്ചക്കറികളോട് കിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. നമ്മളവിടെ നമ്മുടെ നാട്ടിലുള്ള ഭക്ഷണം തന്നെയാണ് കൂടുതലും ഉണ്ടാക്കിയിരുന്നത്. അതാണ് ഈ പല വീടുകളിലും പരീക്ഷിക്കുന്ന കാണാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ഇറ്റാലിയൻ ഡിഷ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൊഞ്ചി ചേർത്തിട്ട് പാസ്ത ഉണ്ടാക്കിയത് പിള്ളേർ പാസ്ത തിന്നു, പിള്ളേർ എനിക്കിത് വേണം പറഞ്ഞ് വീട്ടില്. ഒരുപാട് ആൾക്കാർക്ക് അത് ഒരു നമ്മുടെ പാസ്ത എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ നമ്മുടെ നാടൻ രീതിയിൽ ഫിഷ് മോളിയുടെ സോസിനകത്ത് പാസ്ത ഉണ്ടാക്കി, ചെമ്മീൻ മോളി ഉണ്ടാക്കിയിട്ട് പാസ്ത ഉണ്ടാക്കിയത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള അവർക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാസ്ത ഇറ്റാലിയൻ ടേസ്റ്റാണ്. അപ്പോൾ കേരള രുചിയിലൊരു സംഭവം കഴിക്കാൻ പറ്റുന്നത് വീട്ടുകാർക്ക് എളുപ്പമായി, അല്ലെങ്കിൽ ഇറ്റാലിയൻ കുക്കിംഗ് ഒക്കെ പറയുന്ന പല വീട്ടമ്മമാരും വിചാരിക്കുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഈ പാസ്ത റെഡിമെയ്ഡായിട്ടൊക്കെയാണ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് നാടൻ രീതിയിൽ ഉണ്ടാക്കാന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഇപ്പോൾ എല്ലാവരും പാസ്തകൾ പല രീതിയിൽ പരീക്ഷിക്കാൻ തുടങ്ങി. ഈ നിർവ്വഹണം ഇവിടെ പരീക്ഷിച്ചിട്ടാണോ വെളിയിലുണ്ടാക്കിയത്? അപ്പോൾ ആദ്യം ഈ നിർവ്വഹണ പരീക്ഷിച്ചപ്പോൾ കഴിക്കുമ്പോൾ തന്നെ ഇത് ഒരു വൻ ഹിറ്റാവുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് കഴിച്ചപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് മീൻമീനായിരുന്നു ആ വലിയായിരുന്നു കരിമീൻ. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ നിർവ്വഹണയൊക്കെ ഒരുപാട് ഗസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തത് അതിന് വീട്ടിലത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഞാൻ ഈ ലോക്ക്ഡൌൺ സമയത്ത് ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇവിടെ ക്വാറന്റൈൻ ആയിരുന്നു, ഞാനും വൈഫും മാത്രമേ ഉള്ളൂ, കുട്ടികളൊക്കെ.
അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വന്നപ്പോൾ അത് ശരി അന്ന് ഒരു നിർവ്വാണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കരിമീൻ നിർവ്വാണം ഉണ്ടാക്കി കൊടുത്തു. വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലാണ് സ്റ്റോറിയൊക്കെ ചെയ്ത് ഭയങ്കര വൈറലായിരുന്നു. കാരണം ആ ഒരു വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലാണ്, ഇപ്പോൾ ലോകം മുഴുവൻ കിടന്ന് കറങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഓണത്തിന് നമ്മളെപ്പോഴും പറയും, ഈ പുറത്ത് നിന്ന് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ അവിടുത്തെ ഓണത്തിന് എൻ്റെ ഒരു എന്താണ് എൻ്റെ ഒരു സ്പിരിറ്റും എൻ്റെ ഒരു സ്നേഹവും എല്ലാം കൂടുന്ന ഒരു ഓണമായിരിക്കും. കാരണം നമുക്ക് കംപ്ലീറ്റ് നൊസ്റ്റാൾജിയാണല്ലോ, നാട് നാട്ടുകാർ വീട് വീട്ടുകാർ അവരെല്ലാം മിസ് ചെയ്ത് നമ്മൾ വേറെ സ്ഥലത്ത് നിൽക്കും. അപ്പോൾ അവിടെ ഉള്ള കുറച്ച് പേര് ചേർന്ന് ആഘോഷിക്കുമ്പോൾ ഓണത്തിൻ്റെ ഒരു അവിടെ കിട്ടാവുന്ന നമ്മുടെ ഏറ്റവും അടുത്ത മലയാളി സുഹൃത്തുക്കൾ എല്ലാവരോടും ചേർന്നിട്ടായിരിക്കും ഓരോ നാലഞ്ച് കുടുംബങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യും, അവരെല്ലാവരോടെ വരും. അത് നമ്മുടെ തിരിച്ചും നാടിൻ്റെ വേറൊരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഓണാഘോഷമാണ്. അവിടെ ആളുകൾ പരസ്പരം, കാരണം ഈ ഓണത്തിന് മാത്രമായിരിക്കും കാണാൻ പറ്റുക, അല്ലെങ്കിൽ എല്ലാവരും ബിസി ലൈഫായിരിക്കുമല്ലോ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പരിചയമുള്ള ആൾക്കാർ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, എല്ലാവരുടെ നാലഞ്ച് കുടുംബങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയം, നമ്മുടെ മിക്കതും സമയത്തും ഓണത്തിന് ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്കൊക്കെ ഒരു അവധി കിട്ടിയത്. കേരളത്തിൽ ഒരിക്കലും ഓണം എന്ന് പറയുന്ന ഓണവും ക്രിസ്മസും നമ്മുടെ ലണ്ടനിലാവുമ്പോൾ അങ്ങനെ ഓണം നമ്മളങ്ങനെ പ്രചാരമാക്കത്തില്ല, റെസ്റ്റോറൻസില്ല. അപ്പോൾ നമുക്ക് ലീവൊക്കെ കിട്ടും, ആ സമയത്ത് ഫാമിലി ആയിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കുടുംബങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ സദ്യയൊക്കെ ഉണ്ടാക്കി കേരള ഇന്ത്യൻ സ്റ്റോറൊക്കെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയി വാഴയിലൊക്കെ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് ഈ പരിപ്പും പപ്പടവും പായസങ്ങളും ഉൾപ്പെടെ വലിയൊരു സദ്യ ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു. അതായിരുന്നു ലണ്ടനിലോണം. ഇവിടെ നമുക്ക് ആ ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഫുൾ ഫ്ലെഡ്ജിലേക്ക് നമുക്ക് ആ ഓണത്തിന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് ഇത്രയും വേഗം ആ ഒരു ഓണക്കാലത്തേക്ക് പോകാൻ കഴിയട്ടെ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സുരേഷന് ഇതേപോലൊരു ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നൊരു ഒരാളാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് ഓണമൊക്കെ ഭയങ്കര, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ ചെറിയ ക്ലബ്ബുകളും അവിടുത്തെ ഓണാഘോഷങ്ങളും അവിടുത്തെ അങ്ങനെ നമ്മളെന്താ ഈ അർമാദിച്ച് നടന്ന ഒരു ഓണക്കാലമാണല്ലോ. തീർച്ചയായിട്ടും ഓണം എന്ന് പറയുന്നത് തന്നെ ഒരു ആഘോഷം. അപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ഒരു പത്ത് ദിവസം മുന്നേ വരുന്നു, ആ സമയത്ത് എല്ലാ ക്ലബ്ബുകളും അവരുടെ ഓണാഘോഷം, വാർഷികം, ഓണത്തിന് മത്സരങ്ങൾ, പല കാര്യങ്ങൾ, കുട്ടികളൊക്കെ അവർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ കിട്ടുന്നു. അപ്പോൾ അതൊക്കെ സന്തോഷം, കളിക്കാനൊക്കെ പോകാൻ പറ്റുന്നു. പിന്നെ നിറയെ ഭക്ഷണങ്ങളാണ്, ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ സുഭിക്ഷമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക. കാരണം അല്ലെങ്കിൽ എല്ലാത്തരം കറികളൊന്നും എല്ലാവരുടെയും വീടുകളിലൊന്നും ഉണ്ടാവില്ല. ഓണത്തിന് നമുക്ക് പായസവും കറികളും ഉപ്പേരി അച്ചപ്പം ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ എല്ലാവരും പലതരം പലഹാരങ്ങളാണ്. ഇത്ര പലഹാരങ്ങളാണ്, ഇത്രയും പല ഈ ഉണ്ണിയപ്പക്കാരെയൊക്കെ പല വീടുകളിൽ നിന്ന് ഈ പൊടി തട്ടി ഓണമാകുമ്പോഴാണ് അച്ചപ്പത്തിൻ്റെ ഒക്കെ തുരുമ്പെടുത്തിരിക്കുമ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടായിരിക്കും അച്ചപ്പമൊക്കെ ഉണ്ടാക്കാറ്. ഈ ഏതോ സിനിമയിൽ പോലാൽ പറയും സംഗീതം മഹാസാഗരമാണ്, അങ്ങനെ അതിൽ നിന്ന് തുടിക്കുന്ന ആളെന്ന് പറയുന്നത് പാചകം വേറൊരു സാഗരമാണ്. അതായത് നമ്മൾ എത്രയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും എത്രയൊക്കെ നമ്മൾ പുതിയ ഡിഷുകൾ കണ്ടെത്തി പറയാലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഇങ്ങനെ കാണും നമുക്ക്. തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് അറിയാം. ഇപ്പം ഈ കേരളത്തിലെ ഭക്ഷണങ്ങൾ തന്നെ അത് വിട്ടേ, ഈ ഒരു തിരുവിതാംകൂറിലെ ഭക്ഷണങ്ങൾ പോലും നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയാണ് അങ്ങനെ ഭക്ഷണ വൈവിധ്യം. ഭക്ഷണ വൈവിധ്യങ്ങൾ ഇപ്പോൾ പ്രഭാത ഭക്ഷണമായിക്കോട്ടെ, അല്ലെങ്കിൽ ഉച്ചഭക്ഷണമായിക്കോട്ടെ, അതിൻ്റെ കറികളായിക്കോട്ടെ, ഇപ്പം അത്താഴങ്ങൾ പോട്ടെ, എല്ലാ രാജ്യക്കാർക്കും ഒരുപാടുണ്ടാവും. ഈ പ്രഭാത ഭക്ഷണത്തിന് തന്നെ എന്തുമാത്രം വ്യത്യസ്തമായ വിഭവങ്ങളാണ് മലയാളികൾക്കുള്ളത്. 30 ദിവസവും വ്യത്യസ്തമായിട്ട് വേണമെങ്കിൽ കഴിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള കോമ്പിനേഷൻ ആയിട്ടുള്ള കറികൾ പോലും ആ രീതിയിൽ ഭക്ഷണം നമുക്ക് ഒരിക്കലും ഇത് മൊത്തം കേരളീയ ഭക്ഷണം എത്രമാത്രം ഈ ഒരു തിരുവിതാംകൂർ ആയിക്കോട്ടെ, സെൻട്രൽ കേരള അല്ലെങ്കിൽ സിറിയൻ കാത്തലിക് പോർച്ചുഗീസ് ഒക്കെ ഇൻഫ്ലുവൻസ് ഉള്ളത് കഴിഞ്ഞു, പിന്നെ മലബാർ പേർഷ്യൻ ഇൻഫ്ലുവൻസ്, ഇവിടെ ഒരു പഞ്ചായത്തിൽ നടത്ത പഞ്ചായത്തിൽ തന്നെ ഭക്ഷണത്തിന് സ്വഭാവം മാറുന്നു. ഇവിടെ ഈ ഞങ്ങളുടെ സ്ഥലം തെക്കുംഭാഗമാണ്, അപ്പോൾ തെക്കുംഭാഗത്ത് കടുക് ഉറക്കുന്ന ഒരു രീതിയാണ്. തേവലക്കരയിലോട്ട് വാങ്ങുമ്പോൾ അവിടെ മാറും, അവർ അരയ്ക്കുന്ന അരപ്പിൻ്റെ അളവ് വ്യത്യാസമാണ്, വെളിച്ചെണ്ണയുടെ എണ്ണയ്ക്കകത്ത് കടുകിടുന്ന വ്യത്യാസമാണ്. തൊട്ടടുത്ത പഞ്ചായത്തുകളുടെ കാര്യമാണ് ഈ പറയുന്നത്, അപ്പോൾ പിന്നെ ജില്ലകളുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ രീതിയിൽ ഇവിടെ തന്നെ സെയിം ഈ ഒരു അഷ്ടമുടി കായലിലെ മത്സ്യങ്ങൾ ഈ ഭാഗത്ത് കിട്ടുന്ന മീനിൻ്റെ രുചിയല്ല, നീണ്ടകരയിലോ അല്ലെങ്കിൽ കൊറ്റംകുളങ്ങരയിലോ ചവറയിലോ. അവിടുത്തെ ഓണത്തിൻ്റെ കഥ ഈ ഒരുപാട് ഈ രാജ്യക്കാർ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് രാജ്യത്ത് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ അറിയാവോ ഈ ഓണം എന്നുള്ളത് നമ്മുടെ ഒരു ഭയങ്കര ഫെസ്റ്റിവലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിഷസ് ഒക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ആളുകൾക്ക് ഈ ഒരു ഓണത്തിൻ്റെ കഥ പറയുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമാണ്. ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മഹാബലിയെ കുറിച്ച് പറയുന്നു, ഇങ്ങനൊരു റിയൽ ഒരു കിങ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇത്ര നന്മ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു, അപ്പം അവരുടെ ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓണത്തിന് വരുന്നു. അപ്പോൾ ആ ഓണത്തിന് വരുമ്പോൾ എല്ലാവരും വീടും സ്ഥലങ്ങളും പരിസരങ്ങളൊക്കെ വളരെ വൃത്തിയാക്കി വയ്ക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പൂക്കളം ഒരുക്കുന്നു, കുട്ടികൾക്കെല്ലാം പുതിയ
വസ്ത്രങ്ങൾ കിട്ടുന്നു, ഇലയിൽ ഇത്രയും വിഭവ സമൃദ്ധമായ പായസ സഹിതം പത്ത് ദിവസം ആഘോഷിക്കുന്നു. പണ്ട് അത്തം മുതൽ പത്ത് ദിവസം ഇവൻ ഓണാഘോഷം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് ഇപ്പൊ ആ ഒരു ഫ്ലഡ് ടൈം മുതലാണ് ആ ഓണാഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചിരുന്നത്. ആ രീതിയിൽ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോടൊക്കെ പറയുമ്പോൾ ഈ ഒരു കൾച്ചറിനെ കുറിച്ച്, കേരള കൾച്ചറിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും അത്ഭുതവുമാണ്. അത് അതിനുശേഷം നമ്മൾ ഈ റിയലായിട്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ ഇലയിൽ ഇത്രയും കറികളൊക്കെ ഇങ്ങനെ വിളമ്പി അവർക്ക് കഴിപ്പിക്കുമ്പോൾ അത് അവരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിംഗ്. ഇപ്പോൾ ഫ്രഞ്ചിലും ഫ്രഞ്ചുകാരും അല്ലെങ്കിൽ യൂറോപ്യൻസ് ആയിട്ടുള്ള പല രാജ്യങ്ങൾക്കൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓണസദ്യ. അവരൊക്കെ അത് ഭയങ്കര വണ്ടറായിട്ട്. അതുകൂടാണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് എത്രയോ വിദേശികൾ ഒരുപാട് പേര് ഇപ്പോൾ അവർ ഇവിടുത്തെ സ്പെഷ്യൽ ഇപ്പോൾ ഒരുപാട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അല്ലെങ്കിൽ മിക്സ് ആയിട്ടുള്ള മലയാളികൾ യൂറോപ്യൻസിനെയൊക്കെ കല്യാണം കഴിക്കുന്നതൊക്കെ പതിവാണ്. ഇപ്പോൾ മലയാളികൾ എവിടെ പോയാലും ആ രാജ്യത്തുള്ള ആരെങ്കിലും ഒക്കെ. അപ്പോൾ ആ വിവാഹം തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഏതൊരു ഫോറിനർ വന്നിരുന്ന നമ്മുടെ സദ്യ കുറച്ച് കറികളുള്ളൂ, ഒരു സദ്യ ടേസ്റ്റ് ചെയ്ത് ഓരോന്ന് പിന്നെ പുള്ളി ഓന്ന് പറഞ്ഞു. ഞാൻ തന്നെ ജീവിതം എന്തോ കാരണം നമ്മളിത് കഴിച്ച ശീലം ഉണ്ടായിരിക്കാം ഒരു പക്ഷേ. അതെ, ഒരുപാട് ഇപ്പം നമ്മുടെ ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടലിലൊക്കെ ഒത്തിരി ഇങ്ങനെയുള്ള ഇൻ്റർ കൺട്രി മാരേജ് വരും. അപ്പം അവരുടെ റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ ഈ സദ്യയാണ് നമ്മൾ കൊടുക്കുക. അപ്പം അവരിത് കണ്ടിട്ട് അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സാധാരണ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത്. കൈ വെച്ച് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു, അപ്പോൾ അവർക്ക് ഇവരങ്ങനെ കഴിക്കാത്തതുകൊണ്ട് വലിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ സ്പൂൺ ഓഫറായിട്ട് കൊടുക്കും, അഥവാ ഇനി ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ അവർ കൈ വെച്ച് കഴിക്കും, പക്ഷേ കൈ വഴങ്ങി വരുന്നില്ല. കൈ വെച്ച് കുഴച്ച് കൂട്ടി ആളുകളൊക്കെ ഇങ്ങനെ സാമ്പാറും പുളിശ്ശേരിയൊക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് പരിപ്പിനകത്ത് പപ്പടവും നെയ്യൊക്കെ ഇട്ടിട്ട് പെരട്ടി കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു പ്രത്യേക രീതിയാണ്. അവരൊക്കെ നമ്മൾ ഈ പപ്പടം എല്ലാം വെച്ച് പൊടിയുന്ന ഒരു സൗണ്ട് പപ്പടം പൊടിയുന്ന സൗണ്ടിൽ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ അങ്ങനെയുണ്ട്. അവിടെ ഒരുപാട് ഇതേപോലെ വിദേശ രാജ്യം അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, അവരെപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഓണം ആഘോഷിക്കുന്നത് ചോദിക്കാറുണ്ട്. കാരണം ഇല നിറയെ 10-15 കറികളും 3 ടൈപ്പ് പായസവും ഒരു ഇതപ്പെട്ടവനൊക്കെ, കാരണം പുറത്തുള്ള ഒരു ഇതപ്പെട്ട മനുഷ്യരൊക്കെ ഈ 3 പായസം അടിക്കുമ്പോൾ തന്നെ വീഴും. പിന്നെ എഴുന്നേറ്റ് വരണമെങ്കിൽ വലിയ പാടാണ്. ഒരു ഇത്രയും സദ്യ, ഇപ്പോഴത്തെ ഈ വ്യായാമമൊന്നും ഇല്ലാത്ത മനുഷ്യർ ഇതുപോലെ ഒരു 3 സദ്യ കഴിച്ചാണ് ഒരു മാസത്തെ കാര്യം കഴിഞ്ഞ് കിട്ടും. കാരണം ആ രീതിയിലുള്ള അത്രമാത്രം കലോറീസ് ആണ് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നത്. അപ്പോൾ ഓണസദ്യ അതിൻ്റേതായ രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കുകയും വേണം. പണ്ടുള്ളവർ ഒരുപാട് ജോലിയൊക്കെ ചെയ്തിട്ടാണ് ഈ സദ്യയൊക്കെ കഴിക്കുകയും അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു. നമ്മളിപ്പം തുടരെ ഒരു വലിയ ശാരീരികമായ ഒരു അഭ്യാസവും ഇല്ലാതെ, അല്ലെങ്കിൽ ഇരുന്ന് വർക്ക് ഫ്രം ഹോം ആണ്, അങ്ങനെയൊക്കെ ഉള്ളവരിങ്ങനെ തുടർച്ചയായിട്ട് 4-5 ദിവസം 3 പായസം കൂട്ടി കഴിക്കുന്നത്, നാലഞ്ച് ദിവസം ഇവിടെ ഒരു കല്യാണത്തിന് പോയി 3 പായസം കഴിച്ചാൽ പിന്നെ പിന്നെ പോക്കാണ്, പിന്നെ അന്ന് ദിവസം പോക്കാണ്, എഴുതേക്കാൻ പറ്റത്തില്ല. ഞാനത് ചോദിക്കണമെന്ന് വിചാരിക്കും, ഈ സദ്യയിൽ വരുന്ന മാറ്റങ്ങളെ സുരേഷേട്ടൻ സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർനാഷണൽ ഷെഫാണ്. അതായത് ഇവിടുത്തെ ഇവിടുന്ന് ഈ സകലതും കഴിഞ്ഞ് പുറത്തോട്ട് പോയിട്ട് അവിടുത്തെ ഈ വിവിധ ഭക്ഷണ സംസ്കാരങ്ങളൊക്കെ പഠിക്കുകയും ഇതൊക്കെ പ്രയോഗിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ്. പക്ഷേ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളവും നമ്മുടെ നാടൻ രുചികളൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തൊക്കെ ചില കല്യാണത്തിന് ചെന്നിരിക്കുമ്പോൾ കറികളുടെ എണ്ണം കൂട്ടി നമുക്ക് 4 കഴിക്കാൻ തോന്നില്ല. കാരണം 21, 22, 25 കറികളൊക്കെയാണ്. പായസത്തിന് പെയ്യുന്ന പായസത്തിനൊരു തേങ്ങയുടെ ബാക്കി എടുത്ത് ചമ്മന്തി അമ്മാതിരി അതിന്. അപ്പോൾ ഓണസദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രഡീഷണൽ സദ്യയുടെ ആ ഒരു 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 ഇത് തന്നെയല്ലേ എപ്പോഴും ഒരിക്കലും എപ്പോഴും ഒരു ഓണസദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈതൃകമായിട്ട് കിട്ടിയതാണ്. അതിനെ നമ്മൾ കൂടുതൽ ആ ഒരു രീതി മാറ്റേണ്ട ആവശ്യമില്ല. ആ ഓണസദ്യയിൽ കിട്ടുന്ന ചോറ് അല്ലെങ്കിൽ ഉപ്പേരി, ശർക്കര വരട്ടി, ഒരു പച്ചടി, ഒരു കിച്ചടി, ഇഞ്ചിക്കറി, അല്ലെങ്കിൽ വടക്ക് മലബാറിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പുളിയിഞ്ചിയാണ്, അവിടെ ഓലം വരുന്നു, ഇവിടെ തെക്കോട്ട് വരുമ്പോൾ അത് തീയലായിട്ട് മാറുന്നു. കൂട്ടുകറി, അവിയൽ കേരളത്തിൽ എല്ലായിടത്തും നിർബന്ധമായിട്ടും വേണം, എല്ലാ സദ്യയ്ക്കും വേണ്ട ഒരു സാധനം. അതിനോടൊപ്പം വേണമെങ്കിൽ തോരനും നിർബന്ധം, അവിയലും തോരനും നിർബന്ധമാണ്, പച്ചടിയും കിച്ചടിയും. അവിയൽ തന്നെ എനിക്ക് നമുക്ക് എത്ര തരം ഇപ്പം പാലക്കാട് പോയി കഴിഞ്ഞാൽ അത് വെള്ളം നിറഞ്ഞുള്ളതാണ്, അത് മഞ്ഞൾ അരക്കാതെ സെയിം ആണ്. അപ്പം തൃശ്ശൂരോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ മുളകൊക്കെ ചേർക്കാറുണ്ട്, ചിലർ തൈര് ചേർക്കാറുണ്ട്, ചിലർ മാങ്ങയാണ് ഇടുന്നത്, ചിലർ വാളം പുളിയാണ് ഇടുന്നത്, തക്കാളി ഇട്ട് മാത്രം അവിയൽ ഉണ്ടാക്കുന്നവരുണ്ട്. എനിക്കിഷ്ടം ചേമ്പും കായും, അധികം പച്ചക്കറി ഇല്ലാത്ത ഈ റൂട്ട് വെജിറ്റബിൾസ്, മണ്ണിനടിയിൽ കിട്ടുന്ന കിഴങ്ങുകൾ വെച്ചിട്ടുള്ള അവിയൽ, അതിനകത്ത് വാഴക്ക, ചേന, ചേമ്പ്, ഈ സാധനം വെച്ചിട്ട് മുരിങ്ങയ്ക്കയും കൂടെ ഉണ്ടെങ്കിൽ ഒരു അവിയൽ അങ്ങനെ വരും. അപ്പം കിഴങ്ങുള്ള അവിയലിന് പ്രത്യേക ഒരു രുചിയാണ്, കിഴങ്ങിന് അവിയൽ ആ ഒരു ഡ്രൈ ആവും, ആ ഒരു അരപ്പെല്ലാം കൂടെ ഒന്ന് പെരണ്ടിരുന്ന് വരും. അങ്ങനെ ഒരു ഒരു രുചി വൈവിധ്യങ്ങളുടെ ഒരു ഒരു ഇത്രയും ഡെസേർട്ടുള്ള വേറെ ഏതെങ്കിലും സ്ഥലം
സുരക്ഷയായിട്ട് പറയാം. നമ്മുടെ കേരളം പോലെ ഇത്രയും ഡെസേർട്സുകളുള്ള ഈ മധുരം എന്ന് പറയുമ്പോൾ പായസത്തിന്റെ ഒരു വലിയൊരു ശേഖരം. ഇപ്പം നമ്മളിപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പാൽ ഉൽപ്പന്നങ്ങൾ വെച്ച് ഒരുപാട് തരം, ഇപ്പം ഗുലാബ് ജാമുൻ ആയിക്കോട്ടെ, രസഗുള ആയിക്കോട്ടെ, ജലേബി ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള പല ഇതുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ലിക്വിഡ് ഫോമിൽ ഇതേപോലെ വ്യത്യസ്തമായ പായസങ്ങളുണ്ടാകുന്ന, അല്ലെങ്കിൽ എത്രമാത്രം ലിക്വിഡ് നമ്മളൊരു ഹോട്ട് ഡെസേർട്ട് ചൂടായിട്ട് കഴിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അത് തണുപ്പിച്ചാലും കഴിക്കാൻ പറ്റുന്ന തരത്തിൽ പാലും അരിയും അല്ലെങ്കിൽ ശർക്കരയും തേങ്ങാപ്പാലും ഇതിൻ്റെ ഒരു നാലിൻ്റെ കോമ്പിനേഷൻ വെച്ച് നിങ്ങൾക്ക് നൂറായിരക്കണക്കിന് പായസം ഉണ്ടാക്കും. തേങ്ങാപ്പാലും ശർക്കരയും പശുവിൻ പാലും പഞ്ചസാരയും ഇതാണ് കോമ്പിനേഷൻ. ഈ രണ്ട് കോമ്പിനേഷനിൽ എന്ത് സാധനവും വെച്ച്, ഇപ്പം മുല്ലപ്പൂ വെച്ച് പായസം ഉണ്ടാക്കി, അത് വെളുത്തുള്ളിയുടെ പായസം ഓണത്തിന്, അത് വെളുത്തുള്ളി പാലിനകത്തിട്ട് വേവിച്ച് അരച്ച അതിൻ്റെ സ്മെല്ലൊക്കെ മാറ്റിയിട്ട് അങ്ങനെയും പായസം കഴിക്കും. അപ്പം ഇനി പച്ചമുളകിൻ്റെ പായസം ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇനി പായസം ഉണ്ടാക്കാൻ അച്ചാറിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പായസം ഉണ്ടാക്കാത്തൊന്നുമില്ല എന്നുള്ളതായി. അതെ, ഇവരുടെയൊക്കെ ഒരു നിങ്ങൾക്ക് ഇവരുടെയൊക്കെ ഒരു ഇഷ്ടം എങ്ങനെയാണെങ്കിൽ സദ്യ ഇഷ്ടമാണ് അവർക്ക്? സദ്യ ചില സദ്യ സാധാരണ, ഇപ്പം എല്ലാ ദിവസവും സദ്യ കൊടുത്തവരൊന്നും കഴിക്കില്ല, എന്നാലും സദ്യ ഉള്ള ദിവസം ആസ്വദിച്ചിരുന്നു. എത്താൻ പാടായിരിക്കും. ഇനിയിപ്പം ഇൻസ്റ്റയുടെ ബട്ടണും യൂട്യൂബിന്റെ ബട്ടണും ബട്ടണുകൾ കൊണ്ട് പറയുന്ന ഒരു ഒരു വീടാണ്. എങ്ങനെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? ഈ ചെയ്യുന്ന വീഡിയോകളൊക്കെ വിലയിരുത്താറുണ്ടോ? രാജ്യം മൊത്തം വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ എടുക്കാൻ എല്ലാം സഹായിക്കുന്നത് അദ്ദേഹമാണ്. ചെയ്യുമ്പോ ഞാൻ ഒന്നുകിൽ കുക്ക് ചെയ്യുമ്പോ ഞാനായിരിക്കും ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്ന പൈസ ചെയ്യുമ്പോ അവരായിരിക്കും ഷൂട്ട് ചെയ്യുക. കരങ്ങൾ ഇവിടെ ബാക്കിന്റെ ഒരു എന്താ പറയാ, ബിഹൈൻഡ് ദ സ്ക്രീൻ. ചേച്ചി ഇങ്ങനെ ഒരു, അതായത് ഇപ്പം നിർവ്വഹണ വരുന്നതിന് മുമ്പ് ഈ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ഫോളോ ചെയ്യുമെന്നുള്ളൊരു എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? ഇതിങ്ങനെ കയറി വൈറലാവുന്ന ഒരാളാണ് കൂടെ ഉള്ളതെന്ന് പ്രതീക്ഷിച്ച നമുക്ക് ഒരുപാട് കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോ എനിക്കറിയായിരുന്നു ജീവിതം എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒക്കെ മാറ്റം ഉണ്ടാവും. ആദ്യമൊക്കെ എന്നെ, ഞാൻ ഈ വീട്ടിലിരുന്ന് കുക്ക് ചെയ്യുമ്പോ ഇവർക്ക് ദേഷ്യമാണ്, ഈ അടുക്കളയിൽ ക്യാമറയും കൊണ്ട് വരുന്ന. അപ്പൊ ഇത് പറഞ്ഞു പറഞ്ഞ് കുക്ക് ചെയ്തുകൊണ്ട് കുറെ സമയം ലണ്ടൻ മുതൽ തുടങ്ങിയതാണ്. അപ്പൊ അന്നൊക്കെ നമ്മൾ കുറച്ച് പേരെ കാണുന്നുള്ളൂ. അത് കാണുമ്പം വഴക്കാണ്, ഇതെന്തിനാണ് കാണിക്കുന്നത്, അങ്ങനെയാണ് ഇത്, നമുക്കിപ്പോൾ സമാധാനത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഇത് കണ്ട ആളുകളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്ത് അവർക്ക് തന്നെ മെസ്സേജ് അയക്കാൻ തുടങ്ങുമ്പോൾ ഇന്നൊന്നും ഉണ്ടാക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും, ആ രീതിയിലേക്ക് എത്തി. ഈ ഒരു ഇത്രയും വർഷമായിട്ട് സുരേഷൻ, ആളുകൾ കേരളത്തിൽ ഇപ്പോൾ ആളുകൾ അധികം വെറുക്കാത്ത രണ്ടു മൂന്ന് പേരിൽ ഒരാളാണ്, അത് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നുള്ള, കാരണം ഈ അടുത്ത് നടന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരോട് ഈ ഒരുപാട് പേര് സുരേഷേട്ടനെ ഫോളോ ചെയ്തിട്ട് ബ്ലോഗർമാരാകുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലോഗർമാരാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു മറ്റുള്ളവരെ എന്തിന്, നമ്മളൊരു നെഗറ്റീവിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മീഡിയയാണ്. നമുക്ക് സ്വയം അതിനകത്ത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ വിവാദങ്ങളിൽ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കുന്നില്ല. ഇതൊരു പരസ്യമായിട്ടിപ്പം നമ്മളെ ഒരാൾ വന്ന് മുഖത്തടിക്കുന്നതിനെക്കാട്ടിൽ ആഘാതമായിരിക്കും ഒരാളെ അനാവശ്യമായിട്ട് അവരെ ബുള്ളി ചെയ്യുകയോ ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അതിലൊന്നും പോവാതെ നമ്മൾ നമ്മുടെ ഒരു ചെയ്യുന്ന ജോലി പാഷനായിട്ട്, ഇപ്പം ഇതിപ്പോൾ ഞാനൊരു ഷെഫാണ്, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന നമ്മുടെ തൊഴിലാണ്, എനിക്ക് ആ ജോലി എടുത്താലും അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ശമ്പളമൊക്കെ കിട്ടുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത് അതിനോട് അപ്പുറം നമുക്കൊരു ഇഷ്ടം ഉണ്ടായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഇഷ്ടത്തോടുകൂടി നമ്മൾ കൂടുതൽ ചെയ്യുമ്പോൾ അതിൻ്റെ നേട്ടങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരികയാണ്. അപ്പം ആളുകളെ വെറുപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അത് നോർമലായിട്ട് മനുഷ്യർ, കാരണം മലയാളികൾ പൊതുവെ ഒരുപാട് അംഗീകരിക്കില്ല, അംഗീകരിച്ചാൽ വലിയ മലയാളികളെ പൊതുവെ നമുക്കറിയാം അത്രയ്ക്ക് ഭയങ്കര സ്നേഹം, ഒരുപാട് അംഗാരെയും ആദ്യത്തിൽ അംഗീകരിക്കില്ല. ഒരുപാട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യും. ഒരു ചെറിയ പ്രശ്നം വന്നാൽ അതുപോലെ തന്നെ താഴെയിട്ട് വേണമെങ്കിൽ നമ്മളൊക്കെ പറയുന്ന പോലെ വലിച്ചുട്ടിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ മനുഷ്യരെ പൊതുവെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ്. അപ്പോൾ ഏതായാലും ഒരു ഷെഫിൻ്റെ വീട്ടിൽ വന്നിട്ട് ഇനിയും ആ കുടുംബക്കാരെ പിടിച്ചിട്ട് സംസാരിക്കണം കണ്ടുകൊണ്ടിരിക്കുന്നവർ വിചാരിക്കുന്നു, നെവർ. ആ പരിപാടിയില്ല. നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നിട്ട് അടുക്കളക്കാരാതെ പോയില്ലെങ്കിൽ മോശമാണ്. ഞാനിവിടെ ഒരു കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിയ. നമ്മളിപ്പോൾ ഇത്രയും നാൾ നമ്മുടെ വീട്ടിലെ കിച്ചണാണ്, അപ്പം കുറേ ആൾക്കാരൊക്കെ കാണുന്ന പറഞ്ഞൊരു സ്റ്റുഡിയോ കിച്ചൺ, നമ്മുടെ ഒരു ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് ലാബ്, ദിലീപ് ഏട്ടൻ പറയുന്ന പോലെ ഇതെന്റെ കുക്കിംഗ് ലാബ് ആണെന്ന് പറയുന്ന പോലെ ഒരു ലാബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓണം കൂടാണ് നമുക്കൊരു എന്താണ്, നമുക്കൊരു ആളുകൾക്ക് ഈ ഓണക്കാലത്ത് ധൈര്യപൂർവ്വം അല്ലേ, അധികം റിസ്ക് ഒന്നും കൊടുക്കാതെ, എന്നാൽ ഭയങ്കര
ടേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ് എക്സസൈസ് ചെയ്യണം. ഇപ്പൊ സദ്യക്ക് ഒത്തിരി എല്ലാവർക്കും അറിയാം, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇപ്പൊ ഒരുപാട് പേർക്ക് അറിയാത്ത ഇപ്പൊ തെക്കൻ കേരളത്തിൽ മാത്രമുള്ള കറി തീയലാണ്. തീയലിനെ കുറിച്ച് അറിയാത്തവർക്കും തീയൽ കാണാത്തവർക്കും തീയൽ എന്താണെന്ന് കാണാനുള്ള സുവർണാവസരമാണ്. നമുക്ക് പിള്ളച്ചൻ്റെ അടുക്കളയിലോട്ട് പോവാം. ഇതൊരു പുതിയ സാമ്രാജ്യമാണ്. അതായത് ഇനി ലോകത്തെ നമ്മുടെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സുരക്ഷേട്ടനെ അറിയുന്നവരും അദ്ദേഹത്തിൻ്റെ ആരാധകരും ഫോളോവേഴ്സും എല്ലാം ഇനി അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം വാരി പകർന്ന സ്നേഹമല്ല അനുഭവിക്കാൻ പോകുന്നത് ഈ അടുക്കളയിൽ നിന്നാണ്. ആദ്യമായിട്ട് അത് ഒരു സന്തോഷ വാർത്ത ഉണ്ട്, ന്യൂസ് എയ്റ്റിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഉദ്ഘാടനം. അതെ, ആ അടുക്കള ഉദ്ഘാടനം ചെയ്യുന്ന ഒരു, അപ്പോൾ ഈ ഉദ്ഘാടന ദിവസം പ്രത്യേകിച്ച് ഓണക്കാലം കൂടാണ്. എന്താണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ കൊടുക്കാം. നമുക്ക് ഓണത്തിന് സാധാരണ സദ്യ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ ഒരു പ്രത്യേകമായിട്ട് നമുക്കറിയാം, സദ്യകൾ ഓരോ ജില്ലയിലനുസരിച്ച് അല്ലെങ്കിൽ റീജിയൻ അനുസരിച്ചൊക്കെ മാറും. ആ രീതി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂറിന് മാത്രം പ്രത്യേകതയാണ് ഈ തീയൽ എന്ന് പറഞ്ഞാൽ. ഇവിടെ അങ്ങോട്ടൊന്നും തീയൽ സെർവ് ചെയ്യാറില്ല. ആലപ്പുഴയ്ക്ക് അപ്പുറത്തോട്ട് തീയൽ എന്താണെന്ന് ശരിക്കും, അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ മാറിപ്പോയവരൊക്കെ ആയിരിക്കും ഉണ്ടാക്കാറ്. അതുകൊണ്ടാണ് നമുക്ക് തീയലിനോട് കാരണം. തീയൽ ഒതന്റിക് ആയിട്ട് നമ്മുടെ കേരളയുടെ സ്വന്തം ആയിട്ട് വന്നൊരു സംഭവം. ഒന്നത് ഈ എരിവിന്റെയും മധുരത്തിന്റെയും ഒക്കെ സംസ്ഥാന സമ്മേളനമാണ് ഓണസദ്യ എന്ന് പറയുന്ന സാധനം തന്നെ. അതിനകത്ത് സ്പൈസസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. പുളി വരുന്നു, മുളക്, തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്നു കുറച്ചുകൂടെ. പക്ഷെ ആളുകൾ ഇത് ഉണ്ടാക്കാത്ത ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പ്രോസസ്സ് എന്നുള്ള രീതി. പക്ഷെ ആക്ച്വലി ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാതാണ്. കുറച്ച് പ്ലാനിംഗ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാന്നാണല്ലോ സുരേഷ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് കാരണം തീയല് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ആലപ്പുഴയ്ക്ക് അപ്പുറത്തോട്ടുള്ളവർക്ക് ഉണ്ടാവും, അവർക്ക് വേണ്ടി ഇതിനകത്ത് എന്തൊക്കെയാണെന്ന്. തീയിൽ സിമ്പിളായിട്ട് നമ്മൾ തേങ്ങയാണ് അതിൻ്റെ പ്രധാനം. തേങ്ങയ്ക്ക് അകത്ത് ചമ്മന്നുള്ളി ഇട്ട് ജസ്റ്റ് ഉലുവ ചില സ്ഥലങ്ങളിൽ ഉലുവയുടെ പൊടിയായിരിക്കും ഇടുക, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ഉലുവയിട്ട് അല്പം വെളിച്ചെണ്ണയ്ക്കകത്ത് ഒരേ അളവിൽ മൂപ്പിക്കുക എന്നുള്ളതാണ്. നല്ല ചുമന്ന നിറത്തിലെത്തുന്നവരെ കരിയാൻ പാടില്ല എന്നാൽ നന്നായിട്ട് വറക്കുക. തേങ്ങ വറുക്കുന്നതിനകത്ത് ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്, തേങ്ങ മൂക്കുന്ന പരുവം എന്നുള്ളതാണ്. കറക്റ്റാണ്. ആ ഒരു പരുവം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ കൃത്യമായിട്ട്, കാരണം ഇത് ചൂടായതിനു ശേഷം വീണ്ടും കുക്കാവും. അപ്പോൾ നല്ലപോലെ റോസ്റ്റ് ആയെന്ന് കരുതി ഒരുപാട് മൂപ്പിച്ച അവിടെ ഇരുന്ന് അതിന്റെ ചൂടോട് കൂടി പിന്നെ പൊടി മൂപ്പിക്കുന്നു. നമ്മള് മസാല മുളക് പൊടി മല്ലിപ്പൊടി വരിട്ടൊന്ന് ചൂടാക്കാൻ പറ്റും, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. പക്ഷെ നമ്മളൊരു പരുവത്തിന് പോരല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ മണത്തോക്കം വാസന കരിഞ്ഞ മണം അടിക്കുമ്പോഴായിരുന്നു പണി വളി എന്ന് മനസ്സിലായി നമ്മൾ തെറിയുന്നത്. ലേശം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് കാരണം തേങ്ങയ്ക്കകത്ത് എണ്ണയുണ്ട്. ആ രീതിയിലാണ് ഉദ്ഘാടനം. ഉദ്ഘാടനം ദൈവത്തെ വിളിച്ചുകൊണ്ട് തുടങ്ങാം. ഒരല്പം ഇത് എടുത്തു ദൈവത്തെ ഫോളോവേഴ്സിനെ എല്ലാം വിളിച്ചോ. ഈ വറുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും തേങ്ങ ഒരേ അളവിലായിരിക്കണം. അതിപ്പോൾ ഈ തേങ്ങ വൺ ഈവൻ ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പലതും പല സൈസിലായിട്ടായിരിക്കും നോക്കുക. അതല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പണ്ടത്തെ അമ്മമാർക്കൊക്കെ ഒരേ അളവിൽ തിരുങ്ങാനറിയാം, ഇപ്പോൾ ഉള്ളവർക്ക് അറിയില്ല. അങ്ങനെ ഉള്ളവർക്ക് മിക്സിക്കകത്ത് ഈ തേങ്ങ ഒന്ന് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അരഞ്ഞു തേങ്ങ കഷ്ണങ്ങളൊക്കെ ഇളക്കി എടുത്തിട്ട് ക്രഷ് ചെയ്താൽ മതി. അല്ല, തിരിങ്ങിയെടുത്തിട്ട് ക്രഷ് ചെയ്താൽ മതി, എന്നാലും മതി. ഓക്കെ, പല സ്ഥലത്തും കാണാറുണ്ടെന്ന് വെച്ചാൽ ഈ തിരിഞ്ഞാനുള്ള മെനക്കേണ്ടത് വിശ്വാസിക്ക് കുത്തിയങ്ങൾ ഇളക്കിയിട്ട് നേരെ വിശ്വാസത്തിന് കറക്റ്റ് എടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വറുത്ത് എടുക്കുന്ന ആ ഒരു സമയം, അതാണ് അതിൻ്റെ ഒരു. ഈ തേങ്ങ വറക്കുന്ന മാത്രമേ ഉള്ളൂ തീയലിൽ, ബാക്കി കഷ്ണങ്ങൾ കട്ട് ചെയ്യുക, അരപ്പിടുക. പച്ചക്കറി എന്തൊക്കെയാണ്? പച്ചക്കറി തീയലിനകത്ത് എന്തും ചേരുന്ന ഇതൊരു മിക്സായിട്ടുള്ള ഒരു പച്ചക്കറികളെല്ലാം, നമ്മുടെ കേരളത്തിലെ നാടൻ പച്ചക്കറികളെല്ലാം ചേരാം. വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, തടിയൻക അല്ലെങ്കിൽ വാഴയ്ക്ക, തക്കാളി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പച്ചക്കറി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി. നമുക്ക് തീയലിൽ തന്നെ ഒരുപാട് വെറൈറ്റി നമുക്ക് ഉണ്ടല്ലോ. ഉള്ളിത്തീയലുണ്ട്, ഉള്ളിത്തീയലുണ്ട്, പാവയ്ക്ക തീയലുണ്ട്. ഇനി പിന്നെ അതല്ലെങ്കിൽ കുറച്ചുകൂടെ നോൺ വെജ് ഇഷ്ടമുള്ള ഒരു കൊഞ്ച് തീയലുണ്ട്. കൊഞ്ചുതീയല് നമ്മൾ അതുപോലെ ഇരിക്കുന്ന ഈ പ്രത്യേകിച്ച് നമ്മൾ കൊല്ലക്കാർക്ക് ഭയങ്കര പരിചയമാണ്. ഇവിടെ മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങ് ഇട്ട് ചെറിയ കൊഞ്ചി, ചെറിയ ചെറിയ കൊഞ്ചിട്ടിട്ട് ഒരു തീയൽ വെക്കും. അത് ഭയങ്കര ഒരു വലിയ, വീടുകളിൽ അതിഥികളൊക്കെ വരുമ്പം ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഒരു ദിവസം ഇരുന്ന് രാത്രി ഇരുന്ന് പഴകിട്ട് രാവിലെ ഗോതമ്പ് ദോശ എടുത്തിട്ട് അതുമായിട്ട് എടുത്തോണ്ട്. അതൊരു തീയലൊരു ഒരു ഗംഭീര സാധനമാണ്. അതെ, തേങ്ങ ഒക്കെ അങ്ങനെ മൂത്ത് വരാം.
നമ്മളതിനകത്ത് ഇടുന്ന മസാല ഏതൊക്കെയാണ്? മുളകുപൊടിയും മല്ലിപ്പൊടിയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. മുളകുപൊടി മല്ലിപ്പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടും, ഉലുവപ്പൊടി ഇടും. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് വെള്ളം തൊടാതെ അരച്ചെടുക്കുക എന്നുള്ളതാണ് ഈ തീയല്. വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഈ വറപ്പിന്റെ മണം മാറിയും അതിന്റെ നിറം മാറി ഒരു ബ്രൗണിഷ് ആവും, നല്ല കറുത്ത നിറമാണ് കിട്ടുന്നത്. അതിനാണ് ഈ പണ്ട് അമ്മിക്കല്ലിലൊക്കെ ഇട്ടാണ് മുത്തശ്ശിമാരൊക്കെ തേങ്ങ ഉള്ളിക്കകത്ത് ഇട്ടിട്ട് ഉണ്ടാക്കി ചെറിയ ചൂട്ടും കൊതുമ്പിനകത്താണ് തേങ്ങ വറുക്കുന്നത്. തേങ്ങ വറുത്തെടുക്കുന്ന എന്ത് രീതിയിലും കൊതുമ്പിന്റെ ചൂട് ഒരേ ലെവലിൽ നിൽക്കും. അപ്പൊ ആ കൊതുമ്പ് ഇങ്ങനെ കത്തുന്നത് വെച്ചാൽ മറ്റുള്ള വിറകിനെ കണക്കല്ല, അത് അതിന്റെ ഹീറ്റ് കറക്റ്റായിട്ട് ഒരേ പൊസിഷനിൽ ഇങ്ങനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ തേങ്ങ നല്ല ചുമന്ന നിറമാകുന്നു, അങ്ങനെ ഗോൾഡൻ നിറത്തിൽ ഫിനിഷ് ചെയ്യുന്നു. എന്നിട്ട് അവരത് തണുത്തതിന് ശേഷം കല്ലിനകത്ത് വെള്ളം തൊടാതെ അരച്ചിങ്ങ ഒരു നല്ല ആ അരപ്പ് കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ്. തേങ്ങ വറുത്തരയ്ക്കുന്നതാണ് തീയന്റെ പണി. അതപ്പോ അത് കഴിഞ്ഞു ഇനിയിപ്പോ സിമ്പിളായിട്ട് കഷ്ണങ്ങൾ വേവിക്കുക, അരപ്പ് ഇതിനകത്ത് ഇടുക, പുളി ഇതെല്ലാം നോക്കുക, ഉപ്പ് നോക്കുക, കുറച്ച് കറിവേപ്പില ഇടുക. പുളിയുടെയും ഉപ്പിന്റെ ബാലൻസിങ്ങും ഇനി അതാണ് അതിനകത്ത് ഒരു പണി അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് കഷ്ണങ്ങൾ നേരെ ഇതിനകത്ത് ഇടുക. ഇത് പല സാധനങ്ങൾ ചില സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ വയറ്റി ഇടുന്നുണ്ടാവും. നമുക്ക് പിന്നെ ഈ എണ്ണ അധികം കുറച്ച് ഹെൽത്തി ആയിട്ട് എണ്ണയിൽ വയറ്റുന്നില്ല. വേറൊരു സ്ഥലം നമ്മൾ പച്ചത്തീയൽ എന്ന് പറയും, വറുത്തരക്കാതെ ഇതേ പൊടികൾ തേങ്ങ വറുക്കാതെ പച്ചക്കരക്കും, അതും നല്ല സ്വാദുള്ളൊരു കറിയാണ്. എനിക്കൊന്ന് അത് കൊഞ്ച് കൂടുതൽ അരയ്ക്കുന്നത് ഈ പെട്ടെന്ന് ഒരു എളുപ്പത്തിന് ചോറിന്റെ കൂടെ കുഴിക്കാൻ വേണ്ടിട്ട് പച്ചത്തീയൽ എന്ന് പറയും. പക്ഷെ ഈ പച്ചക്കറി പച്ചത്തീയൽ വെച്ചാൽ അത്ര ഈ നമ്മൾ സാധാരണ വറുത്തരച്ച് വെക്കുന്നതിന്റെ അത്ര ഒരു 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 സുഖം കാണത്തില്ല. കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വെക്കാം. പിന്നെ അത് തക്കാളിയാണ് നമ്മൾ അവർക്ക് അവസാനം. തക്കാളി അല്ലെങ്കിൽ ഇതിന് കൂടെ കിടന്നാൽ വലിയൊരു പരിവായിക്കും. അപ്പൊ ഇതിനകത്ത് കഷ്ണങ്ങളൊന്ന് തിളക്കുക, അരച്ച അരപ്പിടുക, തീയൽ ഞാൻ പറയാം. അപ്പൊ പ്രേക്ഷകരോടാണ് ഓണത്തിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. തേങ്ങ ചെറിയ ഉള്ളിയുടെ കൂടെ ചെറുതായിട്ട് നല്ല ചുമന്ന പല്ലത്തിൽ വറക്കുക, അതിനകത്ത് മുളകുപൊടിയും മല്ലിപ്പൊടിയും ലേശം ഉലുവപ്പൊടിയും ഇട്ട് വെള്ളം തൊടാതെ അരച്ചെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് തിളപ്പിക്കണം. അത് വെന്ത് വരുമ്പോൾ അരപ്പിട്ട് അതിലൂടെ ആവശ്യമുള്ള പുളി ചേർത്ത് ഉപ്പും കറിവേപ്പിലും ഇട്ട് കഴിഞ്ഞാൽ നല്ല വറുത്തരച്ച തീയൽ റെഡിയാണ്. ആദ്യ തവണ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആദ്യ തവണ നിങ്ങൾ ശരിയായില്ലെങ്കിൽ രണ്ടാമത്തെ തവണ തീയൽ നിങ്ങൾക്ക് എല്ലാം സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ തീയൽ വെച്ചിട്ട് കുഞ്ചി തീയൽ ഉണ്ടാക്കാം, പാവയ്ക്ക തീയൽ ഉണ്ടാക്കാം, ഉള്ളിത്തീയൽ ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ള ഉള്ളിത്തീയലൊക്കെ ഉള്ളിത്തീയലിനെ എന്താണ് ഈ മനുഷ്യനെ പിടിച്ചിരുത്തുന്ന വേറൊരു ഡിഷില്ല. ഞാൻ അതിന്റെ ഏറ്റവും വലിയൊരു സമയം എന്ന് വെച്ചാൽ ഞാൻ ഈ ഉള്ളിത്തീയൽ എനിക്കറിയാം വീഡിയോ അപ്പോ അത് സാധാരണ നമ്മൾ ഒരുപാട് സമയം എടുത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ കൂടുതൽ ആക്രമിക്കുക ബീഫ് വരുമ്പോൾ ഇത്രയും ആളുകൾ കാണുന്നു. ഉള്ളിത്തീയലിന് 5 മില്യൺ ആൾക്കാർ 2 ദിവസം ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഉള്ളിത്തീയലിന് ആളുകൾ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സുരേഷൻ ഇടുന്ന പല വീഡിയോകളുമാണ് എനിക്ക് തോന്നുന്നു. ഈ പ്രത്യേകിച്ച് നമ്മുടെ നാടുമായിട്ട് ചേർന്നിരിക്കുന്ന വളരെ ലോക്കലായിട്ടുള്ള ഡിഷിടുമ്പോഴാണ് ആള് ആ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എഫർട്ടൊക്കെ എടുത്ത് ഭയങ്കര വലിയ ഇന്റർനാഷണൽ റെസിപ്പി ഒക്കെ ഇട്ട് ആർക്കും കാണാൻ കഴിയുക. ആർക്കും വേണം നമ്മളിവിടെ മുളകും പുളിയും ചമ്മന്തി മുളകും പുളിയും ചമ്മന്തി നമ്മളിവിടെ പുളി ഞവടി അതൊക്കെ പലതരം ഒന്നുമില്ല വൈറലാണ് കാച്ചുപുളി, പിഴിയൻ പുളി അല്ലെങ്കിൽ നായര് പുളി, കൊട്ടാരക്കര പുളി എന്നൊക്കെ പേരുള്ള ഒരു രസമുള്ള ഒരു പുളിയുണ്ട്. രസത്തിന്റെ ഒരു അളിയനാണ്. അപ്പൊ മുളക് വളരെ കടുക് വറുത്തിട്ട് പുളിയെല്ലാം കൂടെ പിഴിഞ്ഞ് എടുക്കുന്ന സംഭവമാണ്. ആ റെസിപ്പിക്കൊക്കെയാണ് ആൾക്കാർ ഭയങ്കര. അപ്പൊ അത്ര ഈ നമ്മളുമായിട്ട് ചേർന്നിരിക്കുന്ന അതിന്റെ അച്ചാറുകൾ ഇപ്പോഴും ആളുകൾക്ക് എനിക്കൊന്നും ഇത്രയും ഈ അച്ചാറിനോട് ഇത്രയും ഭ്രാന്തമുള്ള ആൾക്കാർ ഈ ആന്ധ്രക്കാരൊക്കെ ഉണ്ട്. അതുപോലെയാണ് നമ്മുടെ മലയാളി അച്ചാർ എന്ന് പറയുന്നത്. അച്ചാർ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് ഒരു റീസൺ സ്റ്റഡി ഒരു ഫുഡ് ഇതിന്റെ വേണ്ടി ഏറ്റവും കൂടുതൽ ഫുഡ് പ്രൊഡക്ട് പ്രോസസ് യൂണിറ്റുകൾ ഈ ലോക്ക്ഡൌൺ സമയത്തും അച്ചാർ കമ്പനിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആളുകൾ ഇത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടെ നമ്മൾ അച്ചാറിടാത്ത ഒരു സാധനം തേങ്ങ അവർ അച്ചാർ എല്ലാ സാധനങ്ങളും ഇപ്പൊ അച്ചാറുകൾ.
അതുപോലെ തന്നെ സുരേഷേട്ടൻ്റെ കൊല്ലം നമ്മുടെ കൊല്ലം വാങ്ങാൻ ഒരു വീഡിയോ കൊല്ലത്തുകാരുടെ മാത്രം ആകാരമാണ്. അത് ഭയങ്കര ഒരു സ്പെഷ്യൽ. അത് പ്രത്യേകിച്ച് ഇവിടുത്തെ കല്യാണങ്ങളായിക്കോട്ടെ ഓണത്തിനായിക്കോട്ടെ ആ ഒരു മാങ്ങയും കാര്യം മാങ്ങ അച്ചാർ തന്നെ വെള്ളം വെള്ളം നാരങ്ങ കറി കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഈ മാങ്ങ ഇങ്ങനെ തൈരും ചേർത്ത് അതീവ സ്വാദുള്ള ഒരു മാങ്ങ അത് ഏറ്റവും എളുപ്പമാണ് അച്ചാറിനെക്കാട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അത് അപ്പൊ ഉണ്ടാക്കി അന്നേരം മുതൽ അത് കഴിക്കാം. കാരണം ആ തൈര് അതിനോട് മാങ്ങയോടൊപ്പം ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദമാണ്. അതൊരു ദിവസം പഴകി കഴിഞ്ഞാൽ അതിലും ഗംഭീരമാണ്. മൂന്ന് നാല് ദിവസമൊക്കെ പുഷ്പം പോലെ ഫ്രിഡ്ജിനെ തിരുന്നോളൂ. എടുത്ത് ആവശ്യമുള്ളപ്പെടുത്ത് കഴിക്കുന്നുണ്ട്. അത് തന്നെ ചോറോ കഞ്ഞിയോ എന്ത് കഴിക്കുമ്പോഴും കഴിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളൊരു ഈ ഈ പറഞ്ഞ പോലെ മഹേന്ദ്ര സിംഗ് ധോണിയും വിരാട് കോഹ്ലി മറ്റേ ഋഷഭ് പന്ത് മറ്റേ ഫിഷ് നിർവ്വാണം അടിച്ച് തല ഇറങ്ങി തറ വീണ് അങ്ങനത്തെ ഈ ആ ഒരു സാധനം എനിക്ക് നിർവാണയുടെ നിർവാണ കേരളത്തിൽ പരീക്ഷിക്കാത്ത മത്സ്യപ്രേമികൾ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് പേര് എനിക്ക് ഒരു ദിവസം ഒരു 30-50 ആൾക്കാർ നിത്യവും ഇൻസ്റ്റാഗ്രാമിൽ അത് ഉണ്ടാക്കിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഫോട്ടോ അത് തുടർച്ചയായിട്ട് കഴിഞ്ഞൊരു വർഷമായിട്ടാണ്. അപ്പം അത് അത് നിർവാണ ഉണ്ടാക്കാത്ത ഒരു ദിവസം പോലും എനിക്ക് ഇല്ലെന്ന് നടന്നു. ആരെങ്കിലും ഒരു 10-30 ആൾക്കാരുടെ അവർ നിർവ്വാണം ട്രൈ ചെയ്തത് ചിലർ ചിക്കൻ അത് ചിലർ നമ്മളൊക്കെ ഉണ്ടാക്കിയെങ്കിലും കാട്ടി മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയ എൻ്റെ പിക്ചർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് അതൊരു ഇഷ്ടമെന്ന് വെച്ചാൽ അത് അവർ സാധാരണ ഒരു ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്കൊരു സംതിങ് അവർക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ആ മീൻ ആ തേങ്ങാപ്പാല് തിളച്ച് ആ കുറുകുന്ന സമയത്തുണ്ടാകുന്നൊരു മണമുണ്ടല്ലോ ഈ എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും ഗംഭീരമായ ഗന്ധങ്ങളിൽ ഒന്നാണ്. കാരണം അത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് അത് ഒന്നാമത് വാഴയിലേക്കകത്ത് തേങ്ങ ഒന്നാം പാല് തിളച്ച് വരുമ്പോൾ ആ കുരുമുളകും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നൊരു മാജിക് ആ ഒരു ഫ്ലേവർ ഭയങ്കര അതാണ് അത്രയും സിമ്പിളായിട്ടൊരു സാധനം ഈ ഒരു നാടൻ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഒരു 5 ഐറ്റം വെച്ചിട്ടാണ് അതിൻ്റെ ഡിഷ് ഉണ്ടാകുന്നത്. മീൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. വാഴയിലയുടെ മണം അത് ഇല ഇങ്ങനെ വാടി വരുന്നു പാലിനാണ് തേങ്ങാപ്പാലിനാണ് വാടുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ ഒരു സുഗന്ധം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ ഇതുപോലെ ഈ ഷോർട്ട് വീഡിയോകളുമായി സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുമ്പോൾ സുരക്ഷൻ്റെ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുന്നു ഇതുപോലൊരു കാരണം എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടമാണ് പാചകം ഇഷ്ടമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആളുകളുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സുകളൊന്നാണ് ആഹാരം. പ്രത്യേകിച്ച് മലയാളികൾ മലയാളി രോഗം ഉണ്ടാക്കുന്നത് തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണെന്നുള്ള വിമർശനം പൊതുവെ ഉള്ളൊരു കാലത്താണ്. പക്ഷേ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ടിറക്കുമ്പോൾ സുരക്ഷയുടെ പ്രതീക്ഷിയിരുന്നു ഇതൊരു ഇതിങ്ങനെ ഈ സ്നേഹം മാരി വിതറി ഇതിങ്ങനെ ഇത്രയും ആള് പിന്നാലെ കൂടുമെന്നൊക്കെ. ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയത് 2004-2005 അപ്പോൾ ആദ്യത്തെ ഒരു 5-6 ഇതേപോലെ കുറേ ആളുകൾ നമ്മളെ മറ്റുള്ളവരെ കാണുന്നു. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞൊരു ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രമാത്രം. അതിനുമ്പ് കുറേ ആളുകൾക്കൊക്കെ നമ്മളെ അറിയാം എന്നാൽ കുറച്ച് ഒരുപാട് ആളുകൾക്ക് അറിയില്ലായിരുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇങ്ങനെ റെസിപ്പി വീഡിയോ ഷോർട്ട് വീഡിയോസ് ചെയ്തത് അതിനൊരു വോയിസ് ഓവർ കൊടുത്ത ആളുകൾക്ക് സിമ്പിളായിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭയങ്കര സംഭവമായി പോയി ആളുകൾക്കെല്ലാം പേഴ്സണലി ഫോൺ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഫാനായിട്ട് ഭയങ്കര സന്തോഷത്തോടെ കാണേണ്ട ചില ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ അവരെയൊക്കെ ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഫാൻ ബോയ് ആയിട്ട് സംസാരിച്ചു. അപ്പൊ അവര് നമ്മുടെ ഫാൻ എന്ന് പറയുമ്പോൾ എനിക്ക് എത്രയോ ഇൻസിഡൻസ് ഉണ്ട്. അപ്പൊ ഓരോ ആൾക്കാർ ഇപ്പൊ നമ്മൾ പരിചയമുള്ളപ്പോൾ അവര് വിളിക്കുമ്പോൾ നമ്മൾ പണ്ടുകൊട്ടേ ആരാധിച്ചിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവര് പറയുന്നത് ഈ ചേട്ടാ ഞാൻ നിങ്ങളെ ഭയങ്കര ഫാൻ. ഞാൻ പറഞ്ഞു എന്റെ ചേട്ടാ ഞാൻ നിങ്ങളെ അതിലും വലിയ ഫാൻ. അപ്പൊ അങ്ങനെ ആ ഒരു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒത്തിരി ആൾക്കാർ ലോകത്തെ ഒരുപാട് മനുഷ്യർക്കും അതായത് ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ ഒരു ഒന്നടുത്ത് കാണാനോ ഒന്ന് സംസാരിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ ചേർത്ത് നിർത്തി അഭിനന്ദിക്കുകയും പണം എടുക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ദിവസവും ഈ സംശയം ചോദിച്ച് വിളിക്കുന്നവരുണ്ടാവും അല്ലേ? അതെങ്ങനെയാണെന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ടാവും, ഈ അഭിനന്ദനം അറിയിക്കാൻ വിളിക്കുന്നവരുണ്ടാവും. ഈ ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു ഓണക്കാലമാകുമ്പോൾ കഴിഞ്ഞ ഓണത്തിൽ നിന്ന് ഈ ഓണത്തിലേക്ക് എത്തുമ്പോൾ ഭയങ്കര വ്യത്യാസമില്ലേ സുരേഷേട്ടന്? ശരിക്കും ഓരോ കഴിഞ്ഞ ഒരു 5 എടുത്ത പാസം എനിക്ക് പറയാം, കഴിഞ്ഞ 5 എടുത്ത ഓരോ വർഷവും ഭയങ്കരമായ വ്യത്യാസമായിട്ടുള്ള ഒരു എനിക്ക് അതുകൊണ്ടാണ് നമ്മൾ അത്രയും എനിക്കതിൽ പറയാൻ വാക്കുകളില്ല. ഒരു ശരിക്കും ഒരു പേഴ്സണലി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ലൈഫിലൊരു ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ഒരു 5 ശരിക്കും 15 മുതൽ തന്നെ കൂട്ടാൻ 2015 മുതൽ എനിക്ക് സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. അതിനു മുമ്പ് സന്തോഷം ഇല്ലാന്നല്ല, പക്ഷേ പേഴ്സണൽ കരിയറിൽ ഓരോ കാര്യങ്ങളും ഓരോ വർഷം കൂടുന്നതും പുതിയ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും കഴിഞ്ഞ ഓണത്തേക്കാട്ടിൽ ഗംഭീരമായ കാര്യങ്ങളാണ് ഇത്തവണ. ഇത് കുറച്ച് അഭിനയിക്കാൻ പറ്റി, കുറേ ആൾക്കാരെ കാണാൻ, കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റി. ഇത്രമാത്രം ഒത്തിരി ജനങ്ങളിലേക്ക് നമുക്ക് കൂടുതലെത്തി. ഓരോ ദിവസവും ആളുകൾ നമ്മളെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, പേഴ്സണലി പല കാര്യങ്ങളും സന്തോഷത്തിൽ ഗിഫ്റ്റുകളൊക്കെ അയച്ചു തരുന്നു, എന്തെല്ലാം സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മളെ പേഴ്സണലി ഓരോ മനുഷ്യർക്കും
സന്തോഷം വരും. ആളുകൾക്ക് നമ്മളെ അവിടെ ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് അവർക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ. മറ്റ് പ്രതിഫലങ്ങളേക്കാളും ഏറെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നിങ്ങൾക്കൊരു പുഞ്ചിരി ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് അറിയുന്ന ഒരു സംതൃപ്തിയാണ് ഏറ്റവും. ഈ ഓണത്തിന് ഷെഫ് സുരേഷ് പിള്ളയുടെ ഇലയിലെ സ്പെഷ്യലൈറ്റ് എന്തായിരിക്കും? അങ്ങനെയാണോ തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണോ ഉണ്ടോ? അത് നമ്മളെ സാധാരണ നാടൻ നമ്മളെ ഈ ഓണസദ്യയിൽ കൂടുതൽ വരെ, കാരണം അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള സാധനത്തിന് അത് കൂടുതൽ ഫ്യൂഷൻ ചെയ്യാതെ ആ ഒരു ഇപ്പൊ അവിയൽ എന്നൊക്കെ നമുക്ക് എന്തെല്ലാം ചെയ്യും. ഇപ്പൊ മീൻ അവിയൽ എന്ന് പറഞ്ഞ് ശ്രീനിവാസൻ ചേട്ടൻ പണ്ടേ നമുക്കൊരു ഫ്യൂഷൻ ഐഡിയ ഉണ്ടാവുക. അല്ല, ഞാനത് നാടോടിക്കാറ്റ് ഇറങ്ങുമ്പോൾ ഷെഫ് എന്ന് മനസ്സിലായെങ്കിലും മീൻ അവിയൽ എന്ന് ചെയ്തേക്കാം. അത് എക്സ്ട്രീം ഫ്യൂഷനാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു വേർഷനൊക്കെ ചെയ്തിട്ടുണ്ട് ലണ്ടനിൽ. അവിയലൊക്കെ അവിടുത്തെ വെജിറ്റബിൾ, ഇപ്പൊ മുരിങ്ങയ്ക്ക് വരും ആസ്പരാഗസ് എന്ന് പറഞ്ഞ സാധനം, അതുപോലെ മത്തങ്ങയ്ക്ക് വരും ബട്ടർനട്ട് സ്കാഷ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ട് നമ്മളൊരു അവിയൽ ഉണ്ടാക്കിയിട്ട്, കാരണം കേരളത്തിലെ വെജിറ്റബിൾ അല്ല, ഒരു ഇംഗ്ലീഷ് അവിയൽ ഉണ്ടാക്കിയിട്ട് ഫിഷൊക്കെ ഗ്രില്ലി ചെയ്തിട്ട്, ഇപ്പൊ നെത്തോലി ആൻജോവീസ് ആണ്, ആൻജോവി ഒക്കെ സൈഡിൽ ഓരോന്ന് ഒരു പാനിൽ മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഗ്രില്ലി ചെയ്തിട്ട് ഈ അവിയലിൻ്റെ കൂടെ വെച്ചിട്ട് ഞങ്ങൾ മീൻ അവിയൽ എന്ന് പറഞ്ഞ് സെർവ് ചെയ്തിട്ടുണ്ട്. അത് നാടോടിക്കാറ്റിൻ്റെ ആ ഒരു രീതി. സദ്യയിൽ ഇപ്പോൾ സദ്യ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പോൾ ഈ അവിയൽ തീയൽ തോരൻ അല്ലെങ്കിൽ ഓലൻ കൂട്ടുകറി പുളിശ്ശേരി എരിശ്ശേരി ഇതൊക്കെ ഒരു ഏറ്റവും അതിനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് വന്ന് കിട്ടിയതാണ്. നമുക്ക് പൈതൃകമായിട്ട് ഇത്രയും പെർഫെക്റ്റായിട്ട് കിട്ടിയ വിഭവങ്ങളിൽ കയറി മെസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തി. പിന്നെ വെറൈറ്റിക്ക് പല ആൾക്കാർക്ക് പലതും ചെയ്യാമെങ്കിലും സദ്യയിൽ അതിങ്ങനെ ചെയ്യാമെങ്കിലും ആ ഇലയുടെ പവിത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. തേങ്ങ ഇങ്ങനെയാണ് വെള്ളം തൊടാതെ അരയ്ക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന തേങ്ങയുടെ എണ്ണ തെളിഞ്ഞ് വരികയാണ്. അപ്പോൾ വെള്ളം ഒഴിക്കാതെ ആദ്യം മിക്സിയിലൊക്കെ അരയ്ക്കാൻ പ്രയാസമായിരിക്കും. ഇത് അരമുറി തേങ്ങ മാക്സിമം, ഇത് അരമുറി തേങ്ങ, അര മുറി തേങ്ങയാണ് ഒരു തീയലിന് തൃപ്തി. അപ്പോൾ അരമുറി തേങ്ങ നന്നായിട്ട് അരയ്ക്കുമ്പോൾ അരപ്പ് അരയ്ക്കുമ്പോഴായിരിക്കും അളവ് കുറവാണ്. പക്ഷേ ഇത് വറുത്ത തേങ്ങ അത് കറിയിൽ കയറിയെങ്കിൽ പെരുകും, അതാണിത്. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി. പിന്നെ നമുക്ക് കഷ്ണങ്ങൾ വേവിക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതെ മിക്സിയുടെ ഉപ്പാട് വരുമില്ലേ? ബ്രൗൺ കളറാണ്, ബ്രൗൺ എന്ന് പറഞ്ഞാൽ പക്ക ബ്രൗൺ കളറാണ്. ഞാൻ വരുന്നത് കുറച്ചുകൂടെ കളറാണ്. പുളി പുളി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ചേർക്കുക എന്നുള്ളതാണ്. ഉപ്പും പുളിയും തമ്മിലുള്ള രുചി വ്യത്യാസമല്ലേ, ആ വ്യത്യാസം അറിയരുത് എന്നുള്ളതാണ്. രണ്ടും ഒരേപോലെ അത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു മണമുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ലോകത്തെ ഏറ്റവും ഗംഭീരമായ മണങ്ങളിലൊന്ന് ലോകത്താണ്. നമുക്ക് ഈ തെക്കൻ കേരളം അല്ലേ, നമ്മൾ കൊല്ലക്കാർക്ക് പ്രത്യേകിച്ച് ഇത് കാണുമ്പോൾ ആ തീയല്ലേ. പക്ഷെ ഇത് പുറത്തുള്ളവർ എന്താണത് എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കായിരിക്കും. ഏതായാലും പറഞ്ഞു ചേട്ടാ, ഇത് കൊഞ്ചി തീയലാകുമ്പോൾ കൊഞ്ചപ്പഴം പറഞ്ഞ ആളുകൾക്ക് അത്ര എളുപ്പമുണ്ട് അല്ലേ? ഇത്തരം കഷ്ണങ്ങളൊക്കെ അതിനകത്ത് കാണും. പക്ഷേ നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കറിവേപ്പില, കറിവേപ്പിലില്ലാതെ ഒരു കറി നമുക്കുണ്ടാവില്ല. അപ്പൊ കറിവേപ്പില വാരി എങ്ങനെ സ്നേഹം മാരി വിതറുന്ന പോലെ കറിവേപ്പില വാരി വാരി വിതറ അല്ലേ? അതെ അല്ലെ. നമ്മൾ ഇത് ഇത് കൊഞ്ചു തേലാകുമ്പോൾ കൊഞ്ചും ലാസ്റ്റ് മൊമെന്റ് ഏറ്റവും വേഗത്തിൽ വേവുന്ന സാധനം. പണ്ടൊക്കെ ആൾക്കാർ ഈ കഷ്ണങ്ങളോടൊപ്പം ഇട്ട് വേവിക്കും. അപ്പോഴത്തേക്ക് കൊഞ്ച് വെന്തതിന്റെ റബ്ബർ ആണ് വരുമ്പോൾ. ഇപ്പൊ കൊഞ്ചിടുന്ന ഏറ്റവും അവസാനത്തെ 3 മിനിറ്റിൽ ചെമ്മീൻ ഷെൽഫുഡ്സ് ഒക്കെ വളരെ വേഗം വെന്തു വരുന്ന സാധനങ്ങളാണ്. അതെ, ജാതി മത വേദമന്യേ മലയാളികളെല്ലാം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു 10 ദിവസമാണ്. ആ ഒരു മനുഷ്യൻ്റെ സന്തോഷം കുടുംബങ്ങളെ കാണുക, കൂട്ടുകാരെ കാണുക, ആ ഒരു സമയത്ത് ഇത്രയും അറുതിയുള്ള ഈ ഒരു സമയത്ത് പല പല ജീവിതത്തിലെ പല പ്രശ്നങ്ങളുള്ള ഈ സമയത്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഓണം ആഘോഷിക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും. ഒരുപാട് ഒരുപാട് സ്നേഹങ്ങൾ വാരി വിതറുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഓണം ആശംസിക്കുകയാണ്. നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ആരോഗ്യത്തോടെയുള്ള എല്ലാ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചല്ലേ, അതെ, സാമൂഹിക അകലവും സുരക്ഷിതവും ഒക്കെ പാലിച്ച് എല്ലാവർക്കും മനോഹരമായ ഓണം ആശംസിക്കുന്നു. താങ്ക് യു.